ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് പ്രഭീഷ്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ പൃഥ്വിരാജും പ്രിജുമേനും പ്രധാന വേഷത്തിലെത്തിയ അയ്യപ്പനും കോശി എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ഇപ്പോൾ അവിടെ എത്തിയുള്ളൂ, തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇതിന്റെ റിവ്യൂ ആയിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ അതിൽ തന്നെ പറഞ്ഞോട്ടെ, നിങ്ങളുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം, സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ഞാൻ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് റിവ്യൂലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഈ സിനിമ അയ്യപ്പനും കോശി എന്ന ഈ സിനിമ കഥ നടക്കുന്നത് അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടി പോലീസ് സ്റ്റേഷനിലെ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ ബിജുമേനെ അവതരിപ്പിക്കുന്ന അയ്യപ്പൻ നായർ. നമ്മുടെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന റിട്ടയർഡ് ഹവിൽദാർ ആയിട്ടാണ് വരുന്നത്. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ കോശി കുര്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ ഈ അയ്യപ്പനും കോശിയും ഇവർ രണ്ടുപേരും തമ്മിലുള്ള പകയുടെ ഒരു കഥയാണ് സിനിമ പറയുന്നത്. അങ്ങോട്ടും കൂടുള്ള പകപോക്കലും ഒരു ചെറിയൊരു വിഷയം വലിയൊരു വിഷയത്തിലേക്ക് പോകുന്നതാണ് ഈ സിനിമ പറയുന്നത്. അട്ടപ്പാടിയിലേക്ക് പിന്നെ കട്ടപ്പനയിൽ നിന്ന് അട്ടപ്പാടി വഴി ഊട്ടിയിലേക്ക് പോവുകയാണ് നമ്മുടെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറായ കോശി കുര്യൻ. അവിടെ വെച്ച് പിന്നെ നമ്മുടെ അയ്യപ്പൻ നായരുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവുന്നു. ആ പ്രശ്നം വലുതായി ഇവർ രണ്ടുപേരും തമ്മിലുള്ള വലിയൊരു പകയിലേക്ക് പോവുകയും ആ പക പ്രതികാരം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം ചെയ്യുന്നത് കൈവിട്ട് പോകുന്നതാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആ ഒരു നാടൻ ആദിവാസി നാടൻ പാട്ടുണ്ടല്ലോ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി ചേർന്നുള്ള ആ ഒരു സംഭവം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ വർക്കുകൾ, ക്യാമറ ആ ഒരു അട്ടപ്പാടിയുടെ ആ ദൃശ്യഭംഗിയൊക്കെ നല്ല രീതിയിൽ തന്നെ ക്യാമറയിൽ പകർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതില് സ്കോർ ചെയ്ത് ആരാധിക്കാനും അയ്യപ്പനും കോശിയിൽ സ്കോർ ചെയ്ത അയ്യപ്പൻ നായർ തന്നെയാണ്, നമ്മുടെ ബിജുമേനൻ തന്നെയാണ് ഈ സിനിമയിൽ സ്കോർ ചെയ്തത്. ബിജുമേനൻ പല സ്ഥലങ്ങളിലും നമ്മുടെ പൃഥ്വിരാജിനെ കടത്തി വെട്ടുന്ന ആ ഒരു രംഗങ്ങൾ ഒരുപാടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടത് അയ്യപ്പൻ നായരുടെ ആ വേഷം, ബിജുമേനന്റെ ആ വേഷമാണ്. പക്ഷെ പിന്നെ പൃഥ്വിരാജിന്റെ വേഷം, കോശി കുര്യൻ എന്ന പൃഥ്വിരാജിന്റെ വേഷം മോശമാക്കി എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ബിജുമേനൻ അവതരിപ്പിച്ച ക്യാരക്ടറാണ്. പിന്നെ ഇതിൽ വേറെ രണ്ടാളെ കൂടാതെ വരുന്നത് രഞ്ജിത്ത് വരുന്നുണ്ട്. രഞ്ജിത്തിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കോശിക്കുര്യനായിട്ടുള്ള നമ്മുടെ പൃഥ്വിരാജിന്റെ അച്ഛനായിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് നല്ല കലിപ്പൽ ലുക്കും കാര്യങ്ങളും നല്ല അടിപൊളി കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു എന്താ പറയാ, ഒരു പ്രഷറിലേക്ക് അവിടെ എത്തിക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു ക്യാരക്ടറിന്റെ ഒരു പരുക്കൻ സ്വഭാവക്കാരനായിട്ടുള്ള വ്യക്തിയായിട്ടാണ് നമ്മുടെ രഞ്ജിത്ത് വരുന്നത്. എന്തായാലും ആ ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടില്ലായിട്ടുണ്ട്. അന്നാരാജനാണ് നായികയായിട്ട് വരുന്നത്. പിന്നെ സാബുവുണ്ട്, അതുപോലെ കുറച്ച് താരങ്ങൾ ഇതിൽ അണിനിരക്കുന്നുണ്ട്. പിന്നെ ബിജുമേനന്റെ ഭാര്യയായിട്ട് വന്ന് ആ ഒരു സ്ത്രീയുടെ പേരെന്താ എനിക്കറിയില്ല. ഇതൊരു നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതായത് വലിയ വളരെ സ്ലോ പേസിൽ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. സ്പീഡ് എത്ര സ്പീഡല്ല, മൂന്ന് മണിക്കൂറിന് എടുത്തിട്ട് സിനിമ, 2 മണിക്കൂർ 57 മിനിറ്റ് കൂടി സിനിമ വരുന്നത്. ഒരു സ്ലോ ആയിട്ടുള്ള ഈ എടുത്തു വാരിട്ടുള്ള ഡയലോഗും കാര്യങ്ങളും, ഒരു സ്ലോ ആയിട്ടുള്ള ഡയലോഗ്സ്, സ്ലോ ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ആക്ഷൻ രണ്ടു മൂന്ന് ആക്ഷൻ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ക്ലൈമാക്സിൽ വരുന്ന ആക്ഷൻ ഒരു രക്ഷയില്ലാത്ത ആക്ഷൻ ആയിരുന്നു. പക്ഷെ അത് റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിട്ടുണ്ട് ആ ആക്ഷനൊക്കെ. സച്ചി എന്ന സംവിധായകന്റെ അനാർക്കലി കണ്ടിട്ട്, അതായത് സച്ചി എന്ന സംവിധായകന്റെ അനാർക്കലി എന്ന സിനിമ കണ്ടിട്ട് ഈ സിനിമയ്ക്ക് ആരംഭം വരുന്നത്. അത് രണ്ടും ധ്രുവത്തിൽ നിൽക്കുന്ന സിനിമയാണ്. ഇതൊരു സച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പിന്നെ പരീക്ഷണ ചിത്രമാണെന്നുള്ളത്. ആ ഒരു പരീക്ഷണ ചിത്രം എന്നുള്ള ഒരു രീതിയിൽ ഇതിനെ സമീപിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ച് ലാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് സിനിമയ്ക്ക്. പിന്നെ ഇതിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം തന്നെ നമ്മുടെ പൃഥ്വിരാജിന്റെ താടി ചില ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ് കുറച്ച് കൂടുതലായിട്ടത് എനിക്ക് തോന്നിയത്. ഒരു സ്ഥലത്ത് കാണിക്കുമ്പോൾ താടി കുറഞ്ഞ താടി പറ്റതായിട്ടുള്ള താടി കാണിക്കുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത സീൻ തന്നെ കാണിക്കുന്ന സമയത്ത് നല്ല താടി, അങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടു. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ലാഗാണ്, കുറച്ച് ലാഗുണ്ട്, നല്ല ലാഗുണ്ട്. എന്തായാലും രണ്ടുപേരും നമ്മുടെ ബിജുമേനനും പൃഥ്വിരാജും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. അവിടെ കലിപ്പൽ ലുക്കും കാര്യങ്ങളൊക്കെ, പിന്നെ കുറെ നിസ്സഹായാവസ്ഥയും, പൃഥ്വിരാജിന്റെ കുറെ നിസ്സഹായാവസ്ഥയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ സിനിമയ്ക്ക് ഒരു ഏവറേജ് സിനിമ, ഏവറേജിന് മുകളിൽ എന്ന് പറയില്ല, ഒരു ഏവറേജ് സിനിമയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു തന്നിട്ടില്ല.
ഒരു പരീക്ഷണ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3 out of 5 ആണ്. ഒരു ആവറേജ് എന്നുള്ള സിനിമ, ആവറേജ് എന്നുള്ള രീതിയിൽ, ആവറേജിന് മുകളിലായില്ല, ആവറേജിന് താഴെയല്ല, ഒരു ആവറേജ് സിനിമയാണ്. ആക്ഷന് ആക്ഷൻ ഉണ്ട്, ആക്ഷൻ എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയുള്ള ആക്ഷനാണ്. ത്രില്ലിങ്ങിന് ത്രില്ലിംഗ് ഉണ്ട്, ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളൊരു ആ ഒരു രീതിയിലുള്ള ഒരു ത്രില്ലിംഗ് ഉണ്ട് നമുക്ക്. എല്ലാം ഒരു അത്യണങ്ങിയ ഒരു സിനിമ എന്ന് പറയാം. കോമഡി കോമഡി എന്ന് പറയാൻ വലിയ രീതിയിലുള്ള കോമഡി കാര്യങ്ങളൊന്നുമില്ല. അപ്പോ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൻ ആമേ ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ.